നമസ്കാരം, ഞാൻ നക്ഷത്ര. ആദ്യം പ്രധാന വാർത്തകൾ. വൻ ജനപങ്കാളിത്തത്തോടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള 7 ദിവസം പിന്നീടുന്നു. വായനക്കാർക്ക് മുന്നിൽ മനസ്സ് തുറന്ന് മമ്മൂട്ടി പുസ്തകമേളയിൽ UAE കൗമാര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പാരാ ജോൺ ഡീൻസ് ഡേ ഈ മാസം 18-ന് തിരശീല ഉയരും. വാർത്തകൾ വിശദമായി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്ക് പ്രമുഖരുടെ ഒഴുക്ക് തുടരുന്നു. ആൻഡ് ഈവനിംഗ് വിത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന പരിപാടി അനുവാചകർക്ക് മുന്നിൽ മനസ്സ് തുറന്ന മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി മേളയുടെയും താരമായി മാറി. മെഗാസ്റ്റാറിൻ്റെ വായനാശീലം മുതൽ പെരുമാറ്റ രീതി വരെ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായി. നൂറുകണക്കിന് പേരാണ് മമ്മൂട്ടിയായി സംവാദിക്കാനെത്തിയത്. വായന തന്നിലെ നടനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഞാൻ വായിക്കുന്ന കഥകളിലെ മിക്ക കഥാപാത്രങ്ങളായിട്ടും ഞാൻ സ്വയം സങ്കല്പിക്കാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ സംഭാഷണങ്ങൾ വായിക്കുന്നത് ഉറക്കെയാണ്. അത് അതിൻ്റെ മോഡുലേഷനിൽ ഞാൻ വായിക്കുമായിരുന്നു എന്നൊക്കെ. ഇഷ്ട എഴുത്തുകാരൻ MT ആണ്. MT വാസുദേവൻ നായർക്ക് തന്നോടുള്ളത് വാത്സല്യമാണ്. മക്കളെ വായിക്കാൻ പ്രേരിപ്പിക്കാറില്ലെങ്കിലും അവർ തന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. മകൻ ദുൽഖറിനൊപ്പം എന്ന് ഒന്നിച്ചഭിനയിക്കും എന്ന ചോദ്യമുയർന്നു. അഹംഭാവവും തലക്കനവും മാറ്റിയാൽ കൂടുതൽ ജനകീയനാവില്ലേ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. ആ പൊതുബോധം മാറ്റേണ്ടത് ആരാണ്? ഞാനാണോ പൊതുബോധം വെച്ചുള്ളവരാണോ? ധാരണ, പൊതുബോധം അദ്ദേഹത്തിന് വേണ്ടിയെങ്കിലും എല്ലാവരും ഒന്ന് മാറ്റിയാൽ നല്ലത്. സന്തോഷം. ക്യാമറ പേഴ്സൺ ബിനു എസ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, Media 1, ഷാർജ. UAE കൗമാര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പാരാ ജോൺ ഡീൻസ് ഡേ ഈ മാസം 18-25 തീയതികൾ നടക്കും. UAE ആദ്യ ടീൻസ് കാർണിവൽ ആടിതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എപ്ടു ഇവൻസും ടീൻസ് ഇന്ത്യയുമാണ് പാരാജോൺ ടീൻസ് ഡേയുടെ സംഘാടകർ. എന്റെ ഇന്ത്യ, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് പരിപാടിയുടെ പ്രമേയം. UAE 7 എമിറേറ്റുകളിലും അലൈനിലുമായി 8 കേന്ദ്രങ്ങളിൽ മത്സരങ്ങൾ നടക്കുമെന്ന് ടീൻസ് ഇന്ത്യ ചീഫ് പേട്രൺ സവാബ് അലി പറഞ്ഞു. 18-ന് ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ക്വൈൻ എന്നിവിടങ്ങളിലും 25-ന് അബുദാബി, അലൈൻ, ഫുജൈറ എന്നിവിടങ്ങളിലുമാണ് മത്സരം. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. 78 സ്കൂളുകളിൽ നിന്നായി 3000-ത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പരിശീലന സെഷൻ ഉണ്ടാകും. ടീൻ ടോക്ക്, ഫ്ലാഷ് മോബ്, ഡബ് സ്മാഷ് തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളിലാണ് മത്സരം. യൂത്ത് ഫെസ്റ്റിവൽ സ്വഭാവമല്ല അതിനുള്ളത്. പുതിയ ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടാകുന്ന ഡബ് സ്മാഷ്, സെൽഫി, പിന്നെ ഷോർട്ട് ഫിലിം തുടങ്ങിയ അവരെ ആകർഷിക്കുന്ന, അവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 10-ന് മുമ്പ് അപേക്ഷിക്കണം. വിവരങ്ങൾ www.teensindiauae.com എന്ന വെബ്സൈറ്റിലും 0506834472 എന്ന നമ്പറിലും ലഭിക്കും. വാർത്താ സമ്മേളനത്തിൽ പാരാജോൺ DGM അനീസ് ബിശ്വാസ്, F2 ഇവന്റ്സ് മാനേജ്മെന്റ് MD ഫസലുദ്ദീൻ, ടീൻസ് ഇന്ത്യ പ്രതിനിധികളായ താഹ അബ്ദുള്ള, റുഷ്ദി ഫക്കാർ, സാഹിർ മൊയ്തു, അസ്ലം കുറ്റിപ്പുറം എന്നിവരും സംബന്ധിച്ചു. Media 1, ദുബായ്. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഏവർക്കും ശുഭദിനം.